കാരണം അന്നും ഈ ബഹളമൊക്കെ നടക്കുമ്പോഴും മോദിക്കും മോദിയുടെ ക്യാബിനറ്റിനും ഒരു കാര്യം അറിയാം, പെട്രോളിൻ്റെ വിലയും സാധനങ്ങളുടെ വിലയും തമ്മിൽ പണ്ടുണ്ടായിരുന്ന ബന്ധം ഇപ്പോഴില്ല. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിയോ പെട്രോളിനും ഡീസലിനും ഇത്രയും വില കൂടിയല്ലോ, പ്രൈവറ്റ് ബസ്സുകാർ സമരം ചെയ്തോ കേരളത്തിൽ, എന്താ ചെയ്യാൻ? സാധാരണ ഡീസലിന് 1 രൂപ കൂടി കഴിഞ്ഞാൽ അപ്പം അവൻ പടിമുടക്കെന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നതാ. കഴിഞ്ഞ 5 വർഷമായിട്ട് എന്താ ചെയ്യാഞ്ഞത്? ഓട്ടോറിക്ഷക്കാരെങ്കിലും സമരം ചെയ്യണ്ടേ? അവരും ചെയ്തില്ല. കാരണം മറ്റ് രീതിയിൽ ഇളവ് കിട്ടുന്നുണ്ട്. അമിത്ഷായോട് ഇത് ചോദിച്ചു, ഇതെന്താ പെട്രോളിൻ്റെ വില കുറയ്ക്കാത്തത്? 30 രൂപ ബാരലിന് വാങ്ങിച്ചിട്ട് ഇവിടെ ഈ വിലയ്ക്കാണോ വിൽക്കുന്നത്? പുള്ളി പറഞ്ഞു, എടോ കിലോ 35 രൂപയ്ക്കാണ് ഞങ്ങൾ അരി സംഭരിക്കുന്നത്, എന്നിട്ട് 2 രൂപയ്ക്ക് തനിക്ക് തരുന്നില്ലേ? എ പി എൽ കാർഡിന് ബി പി എല്ലിന് ഫ്രീ. അപ്പോൾ സർക്കാർ എടുക്കുന്ന വില നോക്കി അതനുസരിച്ചിട്ട് വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വിഷമിക്കുന്നത് നമ്മളായിരിക്കും. പെട്രോളിന് മാത്രമല്ല, നരേന്ദ്രമോദി പറയും ശരി ഞാൻ പെട്രോള് ന്യായമായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നത് പ്രോസസ്സിങ് ചാർജൊക്കെ ചേർത്ത് 3 രൂപയ്ക്ക് തരാം, അരിയും ഞാൻ അങ്ങനെ തരുള്ളൂ, ഗോതമ്പും അങ്ങനെ തരുള്ളൂ, പഞ്ചസാരയും അങ്ങനെ തരുള്ളൂ, സമ്മതമാണോ? അയ്യോ അല്ല പറ്റില്ല എന്ന് പറയും. ആ ഇതിനൊക്കെ കാശ് എവിടെയെന്നേ? പൈസ വേണ്ടേ? വെറുതെ കയ്യിൽ ഫാക്ടറി ഉണ്ട് സെക്യൂരിറ്റി പ്രസ് ഉണ്ടെന്ന് വിചാരിച്ച് നോട്ടടിച്ച് കൂട്ടാൻ പറ്റുമോ? അതൊക്കെ കോൺഗ്രസ്സുകാരൻ്റെ പണിയാണ്, ചുമ്മാ അങ്ങനെ നോട്ടടിക്കുക, അവസാനം നാട്ടിൽ തീ പിടിക്കുക, സാധനങ്ങളുടെ വില ഇറോ എന്ന് പറഞ്ഞ് പോവുക മുകളിലേക്ക്. ഒരു മനുഷ്യന് വസ്തു മേടിക്കാൻ പറ്റില്ലായിരുന്നു, ഇപ്പം എവിടെ പോയി? വാണം വിട്ട പോലെ അല്ലായിരുന്നു വസ്തുവിൻ്റെ വില കയറിക്കൊണ്ടിരുന്നത്? ഇവർ ഇപ്പോൾ വലിയ അടിപിടി നടക്കുന്നില്ലേ കത്തോലിക്കാ സഭയിൽ, ആലഞ്ചേരി പിതാവിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് പുതിയ അപ്പോസ്തലിക അഡ്മിനിസ്ട്രേറ്ററെ വത്തിക്കാനിൽ നിന്ന് നിയമിച്ചിരിക്കുക, ഇദ്ദേഹം മോശക്കാരനാണെന്ന് പറഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ചാൽ 90 ലക്ഷം രൂപ കുടുങ്ങി അവരുടെ സഭയെ. ഞാൻ കുറ്റം പറയുകയല്ല കേട്ടോ. വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തോലിക്കാ സഭയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് വയ്ക്കണം, അതിന് അടിസ്ഥാനപരമായിട്ട് 25 ഏക്കർ വസ്തു വേണം. 25 ഏക്കർ സിംഗിൾ കോമ്പൗണ്ടായിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിന് പ്രാഥമിക അനുമതി മെഡിക്കൽ കൗൺസിൽ ഡൽഹിയിൽ നിന്ന് കിട്ടുകയുള്ളൂ. ബാക്കി പല പോന്ന പോരായികളിലും അവർ വേണമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യും, ലാബോറട്ടറി ഞങ്ങൾ അടുത്ത വർഷം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുള്ള പല ഇളവുകൾ കിട്ടും. പക്ഷേ കോമ്പൗണ്ട് 25 ഏക്കർ ഒറ്റ കോമ്പൗണ്ട് വേണം, അതിനകത്ത് ഹോസ്റ്റല്, അവർക്ക് കളിക്കാനുള്ള സ്ഥലം, ഇതെല്ലാം കൂടെ ചേർന്ന്. അപ്പോൾ കത്തോലിക്കാ സഭ എന്ത് ചെയ്തു? 25 ഏക്കർ അവരുടെ കയ്യിലില്ല, പല സ്ഥലത്ത് തുണ്ടായിട്ട് ഇവിടെ കിടക്കുന്ന ഭൂമിയെല്ലാം കൂടെ വിറ്റിട്ട് തൃക്കാക്കരയിൽ വലിയൊരു പ്ലോട്ടുണ്ട്, അതിന് ചുറ്റുമുള്ളത് അക്വയർ ചെയ്ത് നമുക്ക് 25 ഏക്കർ ആക്കാം. അങ്ങനെ അവരുടെ തന്നെ ഏജൻറ്റും കത്തോലിക്കാ സഭയിലെ തന്നെ എബ്രഹാമോ അങ്ങനെ എന്തോ പറഞ്ഞു ഏജൻറ്റിനെയൊക്കെ വെച്ച് കുറേശ്ശായിട്ട് വിൽക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മളും ഒക്കെ ചെയ്യുന്ന പോലെ ആധാരത്തിൽ വില കുറച്ച് കാണിച്ചു ബാക്കിയുള്ളത് ബ്ലാക്കായിട്ട് വാങ്ങി തുടങ്ങി. ഇങ്ങനെ ഇത് കൊടുത്തും വാങ്ങിയിരിക്കുമ്പോൾ ഇതെല്ലാം എറണാകുളം ചുറ്റുവട്ടത്തുള്ളതാണ്, ഭയങ്കര വിലയുള്ള വസ്തുവാണ്. 90 കോടി രൂപ ഏജൻറ്റിൻ്റെ കയ്യിൽ നിൽക്കുമ്പോഴാണ് നവംബർ 8 രാത്രി നരേന്ദ്രമോദി നോട്ട് പിൻവലിക്കുന്നത്. നരേന്ദ്രമോദിക്ക് കത്തോലിക്കാ സഭയോട് ഒരു ശത്രുതയും ഇല്ല, ഈ ഏർപ്പാടൊക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. നോട്ട് പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ കുടുങ്ങി. പിതാവ് പറഞ്ഞു, എടാ എൻ്റെ കാശെവിടെ? തിരുമേനി കാശ് തരാം, പഴയ നോട്ടാണെന്നേ ഉള്ളൂ. എടാ പഴയ നോട്ട് കിട്ടിയിട്ട് ഞാനെന്ത് ചെയ്യും? തിരുമേനി പുതിയ നോട്ടിന് ഞാനെവിടെ പോവും? എന്തെങ്കിലും പഴയ നോട്ടേ ഉള്ളൂ, നീ അതുകൊണ്ട് പോയി ബാങ്കിൽ മാറിയിട്ട് വാ. ആ കൊണ്ട് എന്നാ മതി, ബ്ലാക്ക് മണിയല്ലേ, ബാങ്കിൽ കൂട്ടി കഴിഞ്ഞാൽ പിടിക്കപ്പെടും. കൊടുക്കാനും മേല, കൊടുക്കാതിരിക്കാനും മേല കൊടുക്കും. ബാക്കിയുള്ളത് അവരുടെ സഭയ്ക്കകത്തെ കുത്തിത്തിരിപ്പാണ് കേട്ടോ. ആലഞ്ചേരി പിതാവിനുള്ള ദേഷ്യമുള്ള വേറെ 2 പിതാവ് ഒക്കെ ഉണ്ട്, അവരിത് കുത്തിപ്പോക്കി, പുള്ളി കുഴപ്പത്തിലായി. വാസ്തവത്തിൽ എല്ലാവരും ചെയ്യുന്ന ഏർപ്പാടേ ഇദ്ദേഹവും ചെയ്തോളൂ, കുടുങ്ങി. അതിലും വലിയ കൊടുക്കാണ് നമ്മുടെ ആ വലിയ വക്കീലുണ്ടായിരുന്നല്ലോ ടി വിയിലൊക്കെ, അയ്യോ കാണുന്ന അദ്ദേഹത്തിൻ്റെ ഉദയഭാനു
സി പി ഉദയഭാനു വെള്ളത്താടിയൊക്കെ വെച്ച് നോട്ട് നിരോധനം നടത്തിയപ്പോൾ പുള്ളി ടി വി സ്റ്റുഡിയോ തല്ലിപ്പൊട്ടിക്കുന്ന രീതിയിലാണ് ബഹളം വെച്ചത്. ദിവസവും ചർച്ചയിൽ വരും. പിണറായി വിജയൻ്റെ വളരെ അടുപ്പക്കാരനാണ്. ആ ജിഷ്ണു പ്രണോയ് എന്ന് പറഞ്ഞൊരു പയ്യനെ കൊന്നുകളഞ്ഞു എന്നൊക്കെ പറഞ്ഞൊരു കേസ്, അവൻ്റെ അമ്മ തിരുവനന്തപുരത്ത് സത്യാഗ്രഹം കിടന്നു, അവരെ റോഡിൽ വലിച്ചഴച്ചു, ഓർക്കണില്ലേ, മഹിജ എന്ന് പറഞ്ഞ ആ സ്ത്രീ അവരെ പോലീസുകാർ റോഡിൽ വലിച്ചഴച്ചു, അവർ നിരാഹാരം കിടന്നു, അവർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഒടുവിൽ ഉദയഭാനു പോയിട്ടാണ് സൂത്രമൊക്കെ പറഞ്ഞിട്ട് ചേച്ചി എണീറ്റ് പൊക്കോ, ഞങ്ങൾ അത് കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല കേട്ടോ. ജിഷ്ണു പ്രണോയിയെ കൊന്നത് ആരാന്ന് ഇപ്പോഴും അറിയില്ല. ഏതായാലും അത്രയധികം പിണറായി വിജയൻ്റെ വിശ്വസ്തനാണ് ഉദയഭാനു. ഉദയഭാനു നമ്മുടെ, ഞാൻ ഈ പേരുകളൊക്കെ പറയുന്നത് ഇതൊക്കെ ഞാൻ പറയുന്നത് സത്യമാണ്, അതുകൊണ്ടാണ് എൻ്റെ പേരിൽ ഉദയഭാനുവിനും ആലഞ്ചേരിക്കുന്ന ഒരു മാനനഷ്ട കേസിൽ ഒരു പിണ്ണാക്കം ചെയ്യാനില്ല, മനസ്സിലായ. അതുകൊണ്ട് എനിക്ക് പേര് പറയാൻ പേടിയൊന്നുമില്ല. ഇവിടെ നമ്മുടെ പൊള്ളാച്ചി റൂട്ടിൽ, പാലക്കാട് നിന്ന് പൊള്ളാച്ചി റൂട്ടിൽ ഒരു 5 ഏക്കർ മാന്തോപ്പ് മേടിക്കാൻ തീരുമാനിച്ചു. അപ്പം നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ തോട്ടക്കാരനാണ് സതീശോ, അങ്ങനെ എന്തോ പേര്, ഞാനിപ്പോൾ മറന്നുപോയി. ഈ തോട്ടക്കാരൻ ഈ ഇതുമാണ്, ബ്രോക്കറുമാണ്, വസ്തു ബ്രോക്കറുമാണ്. അങ്ങനെ വസ്തു ബ്രോക്കറിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുണ്ടാക്കി വലിയ വീടും സംഗതിയൊക്കെ ഉണ്ട്. പക്ഷെ ജോലി എപ്പോഴും വിട്ടിട്ടില്ല, തോട്ടക്കാരൻ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, സതീശൻ എന്നാണ് എൻ്റെ ഓർമ്മ, സതീശ ആ മാന്തോപ്പ് ഞാൻ എടുത്തോളാം. ആ സാറേ 5 കോടി രൂപയാണ്. അപ്പോൾ ഇവർ തമ്മിൽ പണ്ട് മുതലേ കൊടുക്കൽ വാങ്ങലുകൾ ഒരുപാടുണ്ട്, നല്ല വിശ്വാസമാണ്. സാറേ 5 കോടി രൂപയാകും. ഓ ആയിക്കോട്ടെ, വിലയെ ഉറപ്പിച്ചു. എഗ്രിമെൻറ്റും സംഗതിയൊന്നുമില്ല, വിശ്വാസമല്ലേ, എത്രയോ വർഷമായിട്ട് അറിയുന്നതാണ്. 70 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു, എല്ലാം ബ്ലാക്കാണ് കേട്ടോ, എഗ്രിമെൻറ്റും ഇല്ല ഒന്നുമില്ല, വിശ്വാസത്തിൽ 70 ലക്ഷം രൂപ കൊടുത്തു. ഈ രൂപയും കൊടുത്ത് അങ്കമാലി കൊണ്ടുപോയി, കാശും കൊടുത്ത് വക്കീൽ വീട്ടിൽ വന്ന് ടി വി തുറന്നു കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി നിന്ന് പറയുന്നു, നോട്ട് പിൻവലിച്ചു, എന്ത് ചെയ്യും? ആർക്ക, എനിക്ക് നിങ്ങൾക്കാണെങ്കിലും ദണ്ണം വരികയല്ലേ. ഇയാൾ സ്റ്റുഡിയോ ആയ സ്റ്റുഡിയോ മുഴുവൻ പോയിട്ട് നരേന്ദ്രമോദി അപ്പൂപ്പിനെ കൂട്ടി ചീത്ത പറയാനും തുടങ്ങി വക്കീൽ. ഞാനോർത്ത് ഇയാൾക്ക് ഇതെന്ത് പറ്റി, അപസ്മാരം വന്ന പോലെ വിറയ്ക്കുന്നു. നോട്ട് പിൻവലിച്ചതിന് നോട്ട് നമ്മുടേലാണെങ്കിൽ കള്ളപ്പണം പോയിട്ട് വെള്ളപ്പണം പോലും ഇല്ലാതെ നമ്മളിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പിൻവലിച്ചാൽ എന്താ, വലിച്ചില്ലെങ്കിലെന്താ, നമ്മളെ പോലെ ഇത് ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ഞാനിതിങ്ങനെ തമാശ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇയാൾക്ക് ഇതെന്ത് പറ്റി, ഇപ്പോൾ വലിയ വിറവലും ബഹളവും ഒക്കെ ആയിട്ട് ഈ കേസ് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, 70 ലക്ഷം രൂപ കുടുങ്ങി. കുടുങ്ങി എന്ത് ചെയ്യും, സതീശ ഞാൻ ബാക്കി കാശ് തരാം, നമുക്ക് അതെഴുതി ഇങ്ങോട്ട് തരണം മാന്തോപ്പ്. സതീശൻ പറഞ്ഞു, സാറേ കാശ് ഞാൻ മേടിക്കാം, പക്ഷേ പുതിയ നോട്ടായിരിക്കണം. പുതിയ നോട്ടോ, ഞാനിങ്ങനെ പുതിയ നോട്ടുണ്ടാക്കുന്നത്, എന്തിലിരിക്കുന്ന പഴയ നോട്ടാണ്, പണ്ട് മുതലേ കൂട്ടിക്കെട്ടി പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് ഒരുപാട് വരുമാനമുണ്ട്, അത് വേറൊരു കഥയാണ്. ആ വരുമാനത്തിൽ നിന്നുള്ള കാശാണ് പഴയ നോട്ട്. പഴയ നോട്ടുള്ളപ്പോഴാണ് നമ്മൾ തമ്മിൽ വാക്ക് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പഴയ നോട്ടേ തരുള്ളൂ. സതീശൻ പറഞ്ഞു, അത് പറ്റില്ല സാർ, പഴയ നോട്ടുള്ള കാലത്ത് വാക്ക് തന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എടുക്കാത്ത നോട്ട് ഞാനിത് എന്ത് ചെയ്യും, ആ നീ എന്തെങ്കിലും ചെയ്യും, പറ്റില്ല. ഒന്നും രണ്ടും പറഞ്ഞു, വഴക്കായി. ഒടുവിൽ വക്കീൽ പറഞ്ഞു, ഡാ നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ തന്ന കാശ് തിരിച്ചതാ 70 ലക്ഷം രൂപ, എനിക്ക് മാന്തോപ്പും വേണ്ട, പ്ലാവും വേണ്ട, ആഞ്ഞിലിയും വേണ്ട, കുന്തം. ശരി സാർ, സാറ് തന്ന് അതുപോലെ ഞാൻ ചാക്ക് കെട്ടി വെച്ചിട്ടുണ്ട്, നാളെ രാവിലെ അത് അതുപോലെ ചാക്ക് തിരിച്ചേൽപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വക്കീൽ പറഞ്ഞു, അത് പറ്റില്ല, പുതിയ നോട്ട് വേണം. പുതിയ നോട്ട് ഞാനെന്ത് ചെയ്യും സാറേ, ആ നീ എനിക്ക് 70 ലക്ഷം രൂപ തരണം, അത് പുതിയ നോട്ട് വേണം സാറേ. ഞാൻ നീ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കടാ, ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്താൽ ഞാൻ പിടിക്കപ്പെടും. അപ്പോൾ പിന്നെ നീ എന്താ പറയുന്നത്, ഞാൻ പിടിക്കപ്പെടുമെന്ന്. ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി. ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല സാറേ എന്ന് പറഞ്ഞ് അല്പം മുഷിഞ്ഞ് സംസാരിച്ച് ഫോൺ വെച്ചു. വക്കീലിന് ആദ്യമായി, 70 ലക്ഷം അവൻ്റെ കയ്യിൽ കിടക്കുന്നു, ഒരു എഗ്രിമെൻറ്റോ കടലാസോ ഒന്നുമില്ല. അപ്പോൾ വക്കീലിൻ്റെ ബുദ്ധി ഭയങ്കരമാണല്ല. വക്കീൽ ഒരു എഗ്രിമെൻ്റ് എഴുതി തയ്യാറാക്കി, പഴയ ഡേറ്റൊക്കെ ഇട്ടിട്ട്, എറണാകുളത്താണോ കൊട്ടേഷൻകാർക്ക് പഞ്ഞ, കൊട്ടേഷൻ ടീമിനെ വിളിച്ചു, ഇടൂ ഇതിലൊന്ന് ഒപ്പ് മേടിക്കണം, മറ്റവൻ്റെ ഉപദ്രവിക്കരുത്, മനസ്സിലായല്ലോ. അത് എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്തോളണം, കൊല്ലുമൊന്നും ചെയ്യരുതെന്ന്. അതൊക്കെ ഞങ്ങൾ ഏറ്റവും എന്നൊക്കെ പറഞ്ഞ് റേറ്റും ഒക്കെ ഫിക്സ് ചെയ്തിട്ട് ഇവർ പോയി അവനെ എന്തോ സൂത്രപ്പണിയും പറഞ്ഞിട്ട് എങ്ങോട്ടോ കൊണ്ടുപോയി, കിഴക്കൻ കണ്ട് കൊണ്ടുപോയി റബ്ബർ എസ്റ്റേറ്റിലോ
മറ്റേ ഷീറ്റടിക്കുന്ന ഷെഡൊക്കെ ഉണ്ട്, അവിടെ കണ്ട് കൊണ്ടുപോയി ഇട്ടൊപ്പിടറാന്നൊക്കെ പറഞ്ഞാൽ അവന് ഇട്ടില്ല. ഉന്തം തള്ളും ബഹളമായിട്ട് ഇവൻ്റെ എന്തോ മർമ്മത്ത് കൊണ്ടിട്ട് ഇവൻ ചത്തുപോയി. ഈ ബ്രോക്കർ ചത്തു കഴിഞ്ഞപ്പോൾ സംഭവം പ്രശ്നമായില്ലേ, ടി വിയിൽ വാർത്തയായി, പ്രശ്നമായി, അന്വേഷണമായി. അപ്പോഴൊക്കെ വക്കീൽ ഇങ്ങനെ പതുങ്ങിയിരിക്കുക. ഒടുവിൽ കൊട്ടേഷൻകാരൻ സത്യം പറഞ്ഞു, എൻ്റെ പൊന്നിയേട്ടാ അങ്ങനെ പറഞ്ഞിട്ട് ഇവനെ കൊണ്ട് ഒപ്പിടിക്കാനായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. ഓർക്കാപ്പുറത്തൊരു അടി വെച്ച് കൊടുത്തു, അത് മർമ്മത്തുകൊണ്ട് ഇവന് അല്പപ്രാണിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. സാധാരണ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഒരുത്തും ചാവുന്നതല്ല. അവൻ്റെ സമയത്തെത്തി അവൻ ചത്തുപോയിരുന്നു, ഞങ്ങൾ എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു വക്കീലിനെ പിടിച്ചു. വക്കീൽ ആദ്യം പറഞ്ഞു, ഏത് കൊട്ടേഷൻ, എന്ത് വസ്തു, എനിക്കൊന്നും അറിയാൻ മേല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായി, ഈ ബ്രോക്കറുടെ വീട്ടിൽ വെച്ചാണ് ഈ ഏർപ്പാടും സംസാരമൊക്കെ നടക്കുന്നത്. അതിൻ്റെ CCTV ഉണ്ടായിരുന്നു. ഈ മരിച്ചുപോയവൻ്റെ മകൻ ഈ CCTV ദൃശ്യം എടുത്ത് ടി വി കാർക്ക് കൊടുത്തു. ഉയർന്നു, നിങ്ങളൊക്കെ കണ്ടു കാണും. ഇയാളും ബ്രോക്കറും തമ്മിൽ മുഴുവൻ പുറത്തു വന്നു. പിണറായി വിജയൻ അപ്പം തന്നെ ഇയാളെ താഴെ ഇട്ടു. ചേട്ടാ നമ്മളെ ഒന്ന് രക്ഷിക്കണം, പറ്റില്ല പറ്റില്ല പറ്റില്ല, മാറി നിൽക്ക്, മാറി നിൽക്ക് ഇങ്ങോട്ട് കടക്കുപുറത്ത് കാഴ്ച. കാരണം ഇനി രക്ഷയിൽ ടി വി ഇതിൽ വന്നില്ലേ, CCTV ദൃശ്യം വന്നില്ലേ. പാവം വക്കീൽ അറസ്റ്റിലായി. ഇപ്പം രണ്ട് മൂന്ന് മാസം അകത്ത് കിടന്ന് ഇപ്പം ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുക. വക്കീൽ തന്നെ പോലീസുകാരോട് പറഞ്ഞത് ഇതിങ്ങനെയാണ് സംഭവിച്ചത്, കൊല്ലാൻ ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. കാരണം ഇനി ശിക്ഷയെങ്കിലും കുറേ, അല്ലെങ്കിൽ കൊന്നതിൻ്റെ ശിക്ഷയാവും. കൊല്ലാൻ ഉദ്ദേശിച്ചേ ചെയ്തതല്ല, അബദ്ധവശാൽ സംഭവിച്ചു. അപ്പോൾ ശിക്ഷ ഇളവ് കിട്ടും, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നൊക്കെ പറയാറില്ലേ, ആ വകുപ്പിൽ പെടുത്തിയെടുക്കാനുള്ള ധൈര്യത്തിലാണ് വക്കീൽ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത്. ഏതായാലും വക്കീൽ ടി വിയിൽ നിന്നൊക്കെ അപ്രത്യക്ഷനായി, പൊതുരംഗത്ത് ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര ആലഞ്ചേരിമാർ, എത്ര ഉദയഭാനുമാർ ഭാരതത്തിൽ. ഞാനീ പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങൾ നിസ്സാരമാണ്. ഇതുപോലത്തെ കളി കളിക്കുന്ന എത്ര പേരുടെ കാശാ പോയത്, അവരുടെയൊക്കെ പ്രാക്ക് തട്ടില്ലേ മോദിക്കുന്നു. കൊണ്ടോറക്കൽ ഉരുകുമലത്തും ഗുണം പിടിക്കാനുള്ള എൻ്റെ 10 കോടി വെള്ളത്തിലായി എന്ന്. എന്നിട്ടും മോദി പറഞ്ഞു വെള്ളത്തിലൊന്നും ആകണ്ട, താനൊരു കാര്യം ചെയ്യും, ഇത് ബാങ്കിൽ കൊണ്ടുവന്ന് തിരിച്ചടയ്ക്കുക, 25% ഫ്രീ ആയിട്ട് സർക്കാരിലേക്ക് പോകും, ബാക്കി 50% തൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടിടാം 5 കൊല്ലത്തേക്ക്, 4% പലിശയെ തരുവുള്ളൂ, പിന്നെ ഒരു 25% ബാക്കിയുണ്ടല്ലോ അത് താൻ എടുത്തുകൊണ്ട് പൊക്കും. അപ്പോൾ ഫലത്തിൽ 10 കോടി ഉണ്ടെങ്കിൽ 2.5 കോടി സർക്കാരെടുക്കും, 2.5 കോടി നിങ്ങൾക്ക് ഇപ്പം തന്നെ കൊണ്ടുപോകാം, 5 കോടി 4% പലിശയ്ക്ക് ബാങ്കിൽ കിടക്കും, അത് 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം ഇത്രയും കാലം കോൺഗ്രസ് ഭരിച്ചപ്പോൾ എല്ലാവരും ഇത് ആസ്വദിച്ചു, കുറ്റമല്ലല്ലോ. സാധാരണ ജനങ്ങളും ഒക്കെ പത്രത്തിൽ കാണിക്കുന്ന നമ്മൾ വസ്തു വയ്ക്കുമ്പോൾ മുഴുവൻ കാശ് കാണിക്കാറില്ല, ആധാരത്തിൽ കുറവായി. മോദി അന്ന് തന്നെ പറഞ്ഞു, എനിക്കിതറിയാം, ഞാൻ ഈ നാട്ടിലെ മനുഷ്യനല്ലേ, ഞാൻ ചായ വിറ്റ് നടന്നതല്ലേ റെയിൽവേ സ്റ്റേഷനിൽ, ഞാൻ കാണാത്ത മനുഷ്യരില്ലല്ലോ, ഞാൻ സ്വർഗത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ പോലെ ഇങ്ങനെ സ്വർഗജാതനായിട്ട് മുകളിൽ നിന്ന് വന്നവനൊന്നുമല്ല, നിങ്ങളുടെയൊക്കെ കൂടെ തന്നെ കഴിഞ്ഞവനാണ്, ചായയും പക്കോടയൊക്കെ വിറ്റ് നടന്നവനാണ് എനിക്കറിയാം. അതുകൊണ്ട് എനിക്കാരെയും ഉപദ്രവിക്കണമെന്നില്ല, നമുക്ക് സത്യാവസ്ഥ പറയാം. ദേ ഇന്നേ ഇന്നെ മാതിരിയൊക്കെയാണ്. അപ്പം